राज्य प्रधानपेट सर्वे ऐजेंसीय चानल एक्सीटेल इक्ष भरण प्रवच अब वातर निराशे अणि तलिवेटू एक्सीटे एं कुे एक्सीट अगे वोट्जक आलो चोदो ई तेरे फलते अवलोकन अगे आो प्रतीक्ष मोटे चौद्युमी यु डी एफ अणि सजीव एक्सीट विश्वासमे प्रख्यापन अपुर यु डी एफि केरल नेतृत्व वालापिल डी सी सी प्रसडंटर नल्ग्य कल विश्वसी एण्ड सीट वे अधिकारिगपिपान प्रतीक्षयो का यु डी एफ नेता मेल वन पति और वलिए आघात ई एक्सीटेल एल स्वर एल डी एफिभरण उम्मीद अब यु डी एफ नेतृत्व आशंक चल कॉन्ग्रस नेतृत्व वाला झटल नूरीपुत सीट इक्ष प्रवचन चल प्रमुख सर्वे ऐजेंस मोटो अब वाला ഒരവസ്ഥയിലേക്ക് തള്ളിവിടും എന്ന് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ലീഗിനേക്കാൾ സീറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസ്സിന് ഉണ്ടാകുമോ എന്ന ഭയം പോലും നേതാക്കൾക്ക് ഇപ്പോഴും ഉണ്ട്. ആത്മവിശ്വാസം ഒരു വശത്ത് പ്രകടിപ്പിക്കുമ്പോഴും എക്സിറ്റ് പോളുകളിൽ കാര്യമില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ച് പറയുമ്പോഴും എക്സിറ്റ് പോളുകൾ നൽകുന്ന ഒരു സൂചന യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പിണറായി വിരുദ്ധത ഒരു ലെവലേശം പോലും കേരളത്തിൽ ഏശിയില്ല എന്നുള്ളതാണ്. പിണറായിക്ക് എതിരായിട്ടായിരുന്നുല്ലോ ക്യാമ്പയിൻ, രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നു എങ്കിൽ പോലും അവിടെ പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു യു ഡി എഫും ബി ജെ പിയും മുന്നോട്ട് വെച്ചിരുന്നത്. ആ പിണറായി വിരുദ്ധത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഒരു ബൂമറാങ് പോലെ തിരികെ വന്ന് അടിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് നേതാക്കൾക്കുണ്ട്. അവർ അപ്പോഴും ആത്മവിശ്വാസം കൈവിടുന്നില്ല. കാരണം ചില സർവേകളെങ്കിലും ഒരു നെക് ടു നെക് പോരാട്ടം പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ നെക് ടു നെക് പോരാട്ടം പ്രവചിക്കുന്ന സർവേകളുമുണ്ട്, 120 സീറ്റ് വരെ നേടും എന്ന് പറയുന്ന സർവേകളുമുണ്ട്. ഈ രണ്ട് സർവേകളുടെയും ആവറേജ് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് 80 സീറ്റിനപ്പുറത്തേക്ക് സുരക്ഷിതമായി എൽ ഡി എഫിന് നേടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും. കേരളത്തിൽ പരമ്പരാഗതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണമാറ്റം എന്നുള്ള ആ വികാരത്തിനപ്പുറത്തേക്ക് പിണറായി വിജയൻ കാര്യങ്ങളെ കൊണ്ടുപോകാനായി എന്നും തങ്ങൾ മുന്നോട്ട് വെച്ച പിണറായി വിരുദ്ധത ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുമുള്ള തിരിച്ചറിവ് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 19 സീറ്റ് നേടുമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഭയങ്കര തരംഗമുണ്ടായില്ലേ എന്നുള്ള ചോദ്യം യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയായിരിക്കും കേരളത്തിൽ മുൻതൂക്കമുണ്ടാവുക എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേകളും പറഞ്ഞത്. 16 സീറ്റും 17 സീറ്റുമൊക്കെ നേടും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്രതീക്ഷിതമായി 1-2 സീറ്റുകൾ കൂടി അധികം നേടി 19 സീറ്റിലേക്ക് എത്താൻ സാധിച്ചത് അന്നുണ്ടായിരുന്ന രണ്ട് പ്രത്യേക ഘടകങ്ങളാണ്. ഒന്ന്, മോദി വിരുദ്ധത ആഞ്ഞടിക്കുന്നു, അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകുന്നു. ശബരിമല ഒരു വിഷയമായി നിന്നിരുന്നു. അത്തരം ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അവിടെയും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി പ്രചരണം, എൻ എസ് എസിൻ്റെ നിലപാട്, ബി ജെ പി വോട്ടുകളുടെ ഷിഫ്റ്റ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ സാധാരണക്കാർക്കിടയിൽ ഒരു പിണറായി അനുകൂല വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങോളം ഇങ്ങോളം എന്നതിൻ്റെ തെളിവായി ഈ എക്സിറ്റ് പോളുകളെ കാണേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. ആശങ്കയോടെയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കുന്നുണ്ട്. പിണറായി വിരുദ്ധത കേരളത്തിൽ ഏശിയിട്ടില്ല എന്നുള്ള കാര്യം.